ആദ്യം ശ്രീമതി ഇ പി വത്സല ഒരു പ്രധാനപ്പെട്ട സംശയം ഇരുപത്തി തീയതി ഈ പന്ത്രണ്ട് രോഗലക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ നാലാം തീയതി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ വൈറസ് സ്ഥിരീകരിക്കുന്നത് മണിക്കൂറുകൾക്കകം ആ കുട്ടി മരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ നിപ പോലെയുള്ള രോഗം മുമ്പ് വന്ന് കോഴിക്കോട് പൊതുവെ പുതിയനാരോഗ്യ മേഖലയ്ക്കൊക്കെ ഏകദേശ ബോധ്യം ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും ഈ സ്രവപരിശോധനയ്ക്കോ ഇത്തരത്തിലുള്ള സംശയമോ അവിടെ ആർക്കും തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ് ഹലോ ആ ചോദിച്ച കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ നമുക്ക് പിന്നെ നമ്മുടെ പാഴൂര് ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അസുഖം നമുക്ക് വന്നിട്ടില്ല ഈ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ കുട്ടിക്ക് പനിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖം വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾ കാട്ടുകയും അങ്ങനെ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് മറ്റൊരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റിയത് അതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് തലയ്ക്ക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖം എന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് കുട്ടിക്ക് ഭഗഭേദം വന്ന ഒരു വൈറസ് കുട്ടിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന നിർദ്ദേശം ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടാൻ സാധിച്ചിട്ടുള്ളത് അതേ തുടർന്നാണ് ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് കുട്ടി മരണമടയുകയും കുട്ടിയെ നിപ്പ വൈറസ് ആണ് കുട്ടിയെ ബാധിച്ചിട്ടുള്ളത് എന്ന ഒരു വിവരം നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും തന്നെയും സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് കേന്ദ്ര ഞാൻ ചോദിച്ച സംശയം ഞാനിതൊരു വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തമായിട്ട് ചുരുക്കി കണ്ട് ചോദിച്ചതല്ല പക്ഷേ ഒരു സംശയം നേരത്തെ നിപ വന്നു ഈ ഡിസംബർ മുതൽ മെയ് മാസം വരെ ഉള്ള സമയങ്ങൾ ആ പ്രത്യേക നിരീക്ഷണത്തിൽ അവിടെ പല തരത്തിലുള്ള നിപയുടെ മോക്ട്രിലടക്കമുള്ള പല കാര്യങ്ങളും പേരാമ്പ്ര അടക്കം നേരത്തെ ഉണ്ടായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പനിയും ഛർദിയുമായി ആശുപത്രിയിൽ വരികയും ഇരുപത്തി ഏഴാം തീയതി മുതൽ ഈ രോഗലക്ഷണമുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നു വീണ്ടും മുപ്പത്തി ഒന്നാം തീയതി മെഡിക്കൽ കോളേജിൽ വരുന്നു പിന്നീട് നേരത്തെ ശ്രീമതി വത്സല പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ ആ കുട്ടി മരി മരിക്കുകയുമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു രോഗലക്ഷണവുമായി വരുമ്പോൾ അതായത് ഒരു മെനിജേറ്റിസിൻ്റെ ലക്ഷണവുമായി വരുമ്പോൾ ഈ സംശയം ആർക്കും തോന്നാതിരുന്നത് എന്തുകൊണ്ട് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷർദിയും തലവേദനയും അതുപോലെ തന്നെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ മൂന്ന് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഈ കുട്ടിയെ കാണിച്ചിട്ടുണ്ട് ഇതു ബന്ധപ്പെട്ട രക്ഷിതാക്കള് ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഒരു അസുഖമാണെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിലോ നമ്മൾ ആരുടെയും അടുത്ത് ഇത്തരത്തിലുള്ള ഒരു അസുഖമാണെന്ന് പറഞ്ഞിട്ടില്ല അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി ഇപ്പം എന്താ പറയാ ആശുപത്രിയിൽ പോയപ്പോൾ ആ ലക്ഷണം ഒരു പക്ഷേ അത്രയും സീരിയസ് ആയിരിക്കില്ല പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി ചികിത്സ തേടിയപ്പോൾ പോലും ഈ സംശയം കൊണ്ട് കുട്ടിയുടെ സ്രവം പരിശോധന അത് എന്തുകൊണ്ടാണ് ആ കാര്യം ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രിയും പറഞ്ഞു അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കതായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ എത്തുമ്പോഴേക്കും എത്തുന്ന സമയത്ത് കുട്ടി വളരെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ആരോഗ്യസ്ഥിതി പറ്റും മോശമായി അവസ്മാരം പോലെയുള്ള അസുഖം കുട്ടിനെ പിടിപ്പെട്ടിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ പ്രദേശത്ത് ഇരുപത്തി അയൽവാസികളുമായി കുട്ടി

ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇരുപതാളുകൾക്കാണ് സമ്പർക്കമുള്ളത് ഈ ഇരുപതാളെയും നാളെ നമ്മൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് അത് എപ്പെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇരുപതാളെ പ്രത്യേക കേന്ദ്രങ്ങളും വേണ്ടി പറഞ്ഞിട്ട് പനിയും രോഗലക്ഷണങ്ങളും ഉള്ള ആളുകൾ ഉണ്ട് അക്കൂട്ടത്തിൽ ഇ പി വത്സല ഈ അത് ഡോക്ടർമാർ പറയേണ്ട മറുപടിയാണെങ്കിൽ പോലും മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ആ കുട്ടിക്ക് നല്ല ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു അതിൻ്റെ ഓക്സിജൻ ലെവൽ വളരെ താഴെയായിരുന്നു അപ്പോൾ ഒരു ന്യുമോണിയയുടെ സിംറ്റം ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അത് കോവിഡ് കാലമായതുകൊണ്ട് ആ ദിശയിലേക്ക് സംശയങ്ങൾ പോയി എന്നുള്ളതാണ് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ അനുമാനിക്കാവുന്ന ഒരു കാര്യം പക്ഷെ അപ്പോഴും ഈ ഒരു സ്വാബ് പരിശോധനയ്ക്ക് അതായത് സ്രവ പരിശോധനയ്ക്ക് പറ്റാത്ത ഒരു വിധം ഈ പന്ത്രണ്ട് കാരൻ ഒരു ഗുരുതരമായ അവസ്ഥ ഉണ്ടായിരുന്നു അതോ അത് ആ പരിശോധിച്ച ഡോക്ടറുടെ മാരുടെ ആ സമയത്തെ നിഗമനത്തിൽ ഇതിൽ കോവിഡ് ആവാനുള്ള സാധ്യത എന്ന് വെച്ച് കാത്തിരുന്നാണോ കാരണം ഞാൻ നേരിട്ട് പലരോടും അന്വേഷിക്കുമ്പോൾ ചില ഡോക്ടർമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് സ്രവ പരിശോധനയ്ക്ക് പോലും വിധേയനാകാൻ തക്ക ആരോഗ്യം ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ശരിയാണോ താങ്കൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടെങ്കിൽ ഈ സ്മാർട്ടായ ഒരു പിന്നെ അത് വെളിപ്പെടുത്തുന്നതോടെ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സുകാരനാണ് ആ കുട്ടിയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം തൽക്കാലം അതിന്റെ വ്യക്തിപരമായ മറ്റു വിവരങ്ങൾ നമ്മൾ ഇവിടെ പറയേണ്ട ഞാൻ ചോദിച്ചത് ആശുപത്രിയിലെത്തി മെഡിക്കൽ കോളേജിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലെത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു അപ്പോൾ ഈ മെഡിക്കൽ കോളേജില് ഒരു സ്രവം കഴിയാത്ത വിധം ഗുരുതര അവസ്ഥയിലേക്ക് ആ കുഞ്ഞ് ഗുരുതര അവസ്ഥയിലാണ് കുട്ടിയെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ കാട്ടിയതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത് അതിന്റെ ഒരു അഭാവം തന്നെ ആയിരിക്കും കുട്ടി അത്ര ക്ഷീണിതനാവാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്